Hi everyone. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ന്യൂക്ലിയർ എനർജിയിലെ ആൽഫ ബീറ്റ ഗാമ ഡി കെ കഴിഞ്ഞ് ന്യൂക്ലിയർ എനർജി എന്താണ് എന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലെ അവസാനം പറഞ്ഞ പോയിൻ്റ് യുറേനിയം പോലെയുള്ള ഹെവി ന്യൂക്ലിയസുകൾ മാസ് ഫ്രാഗ്മെൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതായത് യുറേനിയം പോലെയുള്ള ഹെവി ന്യൂക്ലിയസുകൾക്ക് ഒരു ന്യൂക്ലിയസിന് ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ നിന്നാണ് ഇത്രയും എനർജി പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ എനർജി സോഴ്സ് ഉള്ള ഒരു റിയാക്ഷനാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ ഇൻഡെപ്ത് ആയിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സംതിങ് അബൌട്ട് വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ. നമ്മുടെ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളെല്ലാം നമ്മൾ പഠിച്ചു, ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ എടുത്തു കഴിഞ്ഞാൽ അത് നാച്ചുറലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കുറഞ്ഞു 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 വരും. ആ നാച്ചുറൽ ഡിസിൻറ്റഗ്രേഷൻ ആൽഫ ഡി കെയുടെ ഫോമിലാവാം, ബീറ്റ ഡി കെയുടെ ഫോമിലാവാം, അല്ലെങ്കിൽ ഗാമ ഡി കെയുടെ ഫോമിലാവാം. ഇത് നാച്ചുറലായിട്ട് എക്സ്റ്റേണൽ ഏജന്റുകളുടെ സഹായമൊന്നുമില്ലാതെ സ്വയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കുറഞ്ഞു വരുന്ന പ്രോസസ്സാണ്. അതിൽ ആ സമയത്ത് എനർജി റിലീസ് ഉണ്ടാവും. ഗാമ ഡി കെ, ആൽഫ ഡി കെ, ബീറ്റ ഡി കെ ഒക്കെ നടക്കുമ്പോൾ ഡിസിൻറ്റഗ്രേഷൻ എനർജി ക്യൂ പുറത്തോട്ട് വരുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതല്ലാതെ നമ്മൾ ഇൻറ്റൻഷണലി ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിന് പുറമെ നിന്ന് ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിൾ കൊണ്ട് ബൊമ്പാടിയിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കൂ. ന്യൂക്ലിയർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി പ്രോട്ടോൺ, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എ ന്യൂട്രോൺ, ഓർ ഇറ്റ് മേ ബി ആൻ ആൽഫ പാർട്ടിക്കിൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ന്യൂക്ലിയൈ എടുത്തു കഴിഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ എടുത്തു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഇതിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാം. ഒന്നുകിൽ സ്വയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, അതാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. ആ സമയത്തും ആൽഫ പാർട്ടിക്കിളോ ബീറ്റ പാർട്ടിക്കിളോ ഗാമ പാർട്ടിക്കിളോ എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, ഗാമ റേയോ എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഡിസിൻറ്റഗ്രേഷൻ എനർജി പുറത്തോട്ട് വിടും. അത് നാച്ചുറൽ ഡി കെ ആണ്. അതല്ലാതെ ന്യൂക്ലിയർ പാർട്ടിക്കിളായിട്ടുള്ള പ്രോട്ടോണോ ന്യൂട്രോണോ ആൽഫ പാർട്ടിക്കിളോ ഈ ന്യൂക്ലിയസുമായിട്ട് ഹൈ എനർജിയോട് കൂടി ബൊമ്പാടിയിപ്പിക്കുകയാണ്, കൂട്ടിയിടിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. ബൊമ്പാട് ആ സമയത്ത് ഈ ഹെവിയർ ന്യൂക്ലിയസ് മാസ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നോർമലി മാസ് നമ്പർ 230 മുകളിലൊക്കെ വരുമ്പോൾ അത്തരം ന്യൂക്ലിയസ് ഒരു ഹൈ എനർജറ്റിക് ന്യൂക്ലിയസ് ആയിട്ട് മാറും. 230 മുകളിൽ മാസ് നമ്പർ വരുന്ന ന്യൂക്ലിയസുകളൊക്കെ ഹൈ എന്താ പറയുക, ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. തൊട്ട് മുൻപ് ഞാൻ എന്താ പറഞ്ഞത് ഓർക്കുന്നില്ല. ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഹെവിയർ ന്യൂക്ലിയസുകൾ സ്റ്റെബിലിറ്റി കുറവാണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൺ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് മാസ് നമ്പർ കുറയ്ക്കാൻ ശ്രമിക്കും. ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ഇതുപോലെയുള്ള ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ഹെവിയർ ന്യൂക്ലിയസുമായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ച് ലൈറ്റർ ന്യൂക്ലിയൈകളായി സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ന്യൂക്ലിയർ ഫിഷൻ ഇസ് എ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് ആൻഡ് ഹെവിയർ ന്യൂക്ലിയസ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ. ക്ലിയർ? ആ സമയത്ത് എനോർമസ് എമൗണ്ട് ഓഫ് എനർജി പുറത്തോട്ട് റിലീസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, യുറേനിയം ലൈക്ക് ആറ്റംസ് ആണ്, യുറേനിയം ലൈക്ക് ന്യൂക്ലിയസുകളാണ് ഫിഷന് വിധേയമാവുന്നതെങ്കിൽ ഒരു ന്യൂക്ലിയസിൽ നിന്ന് തന്നെ ആവറേജ് 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി ആൻ എനോർമസ് എമൗണ്ട് ഓഫ് എനർജി. 1 കിലോഗ്രാം യുറേനിയം ഫിഷൻ നടന്നു കഴിഞ്ഞാൽ എനോർമസ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അതൊക്കെയാണ് ആറ്റം ബോംബിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആറ്റം ബോംബിലെ ഫിഷൻ കൺട്രോളബിൾ അല്ല, അൺകൺട്രോളബിൾ ഫിഷനാണ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ഞാൻ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ദ സ്പ്ലിറ്റിംഗ് ഓഫ് ആൻഡ് ഹെവിയർ ന്യൂക്ലിയൈ, മോസ്റ്റ് പ്രോബബ്ലി ദ മാസ് നമ്പർ വിൽ ബി ഗ്രേറ്റർ ദാൻ 230 ഇൻ ടു മാസ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ലൈറ്റർ ന്യൂക്ലിയൈ ഇസ് നോൺ ആസ് ന്യൂക്ലിയർ ഫിഷൻ.
നോർമലി യുറേനിയം 235 എന്ന് പറയുന്ന യുറേനിയത്തിന്റെ ഒരു ഐസോട്ടോപ്പ് ആണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. യുറേനിയം 235 92 മാസ് നമ്പർ വളരെ വലുതാണ്. ഇതിന്റെ ന്യൂക്ലിയർ ഫിഷിന്റെ എക്സാമ്പിളും നമുക്ക് പഠിച്ചു നോക്കാം. ഇതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ന്യൂക്ലിയർ ഫിഷിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോ എന്താണ് സംഭവിക്കുക? ഒരു യുറേനിയം 235 92 എന്ന് പറയുന്ന ന്യൂക്ലിയസിലേക്ക് നമ്മൾ ഈ ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? സി യുറേനിയം യുറേനിയം 235 92 ഈ ആറ്റവുമായിട്ട് ന്യൂക്ലിയസുമായി നമ്മളൊരു ന്യൂട്രോൺ ബംബാർഡ് ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂക്ലിയോൺ ആണ്, ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോണിന്റെ പ്രസൻസ് മൂലം ആറ്റത്തിന്റെ മാസ് നമ്പർ ഒന്ന് കൂടും, ആറ്റോമിക് നമ്പറിന് ഒന്നും സംഭവിക്കില്ല. ന്യൂട്രോൺ മാസ് നമ്പറിലേക്കാ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ആറ്റോമിക് നമ്പറിലേക്കല്ല. അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രോണിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത്, മാസ് നമ്പർ ഒന്നും ആറ്റോമിക് നമ്പർ ഒന്നും ഇല്ല. ഇത് ബോംബാർഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ദിസ് യുറേനിയം വിൽ ട്രാൻസ്ഫോംസ് ടു യുറേനിയം 236 92. അങ്ങനെയല്ലേ സംഭവിക്കുക? അപ്പോ ന്യൂട്രോൺ യുറേനിയം 235 ബോംബാർഡ് ചെയ്യുന്നു, ദൻ ഈ യുറേനിയം 236 വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 മാസ് ഫ്രാഗ്മെന്റ്, രണ്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അതിലെ ഒന്ന് ബേരിയവും രണ്ടാമത്തേത് ക്രിപ്റ്റോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ബേരിയവും ക്രിപ്റ്റോണും. ബേരിയത്തിന്റെ മാസ് നമ്പർ യു ക്യാൻ ഒബ്സർവ് ആസ് 144. ബേരിയത്തിന്റെ ആറ്റോമിക് നമ്പർ യു ക്യാൻ ഒബ്സർവ് ആസ് 56. ക്രിപ്റ്റോണിന്റെ മാസ് നമ്പർ നിങ്ങൾക്ക് 89, അറ്റോമിക് നമ്പർ 36 ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 236 മാസ് നമ്പർ, ഇവിടെ 92. പക്ഷെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോ 144 + 89 233 കിട്ടും. ആഡ് ചെയ്ത് നോക്കൂ, 144 89 3 9 3 233 കണ്ടോ. ആക്ച്വലി നമുക്ക് 236 വേണം. അപ്പൊ മാസ് നമ്പറിൽ 3 കുറവ് വരും, പക്ഷെ അറ്റോമിക് നമ്പറിൽ വ്യത്യാസമില്ല. 56 + 36 92 തന്നെയാണ്. അപ്പൊ മാസ് നമ്പർ 3 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആറ്റോമിക് നമ്പറിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ, ഈ റിയാക്ഷന് ശേഷം 3 ന്യൂട്രോണുകൾ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. കണ്ടോ, ഇതാണ് യുറേനിയം 235 ഒരു ന്യൂക്ലിയർ ഫിഷൻ ബൈ ബോംബാർഡിങ് വിത്ത് എ ന്യൂക്ലിയർ പാർട്ടിക്കിൾ ന്യൂട്രോൺ. ന്യൂട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ യുറേനിയം 235 ഉണ്ടാകുന്ന ഒരു ഫിഷൻ പ്രോസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ എനോർമസ് എമൗണ്ട് ഓഫ് എനർജി, ആവറേജ് 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി എമിറ്റ് ചെയ്യും ഒരു ന്യൂക്ലിയസിൽ നിന്ന്. അപ്പൊ എന്താ സംഭവിച്ചു നോക്കൂ, ബേരിയമായി ക്രിപ്റ്റോണായി ഒപ്പം ഈ റിയാക്ഷനോട് കൂടെ 3 ന്യൂട്രോണുകൾ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ഒരു ന്യൂക്ലിയസ് ഫിഷൻ നടന്നാൽ 3 ന്യൂട്രോൺ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇതേ റിയാക്ഷൻ തന്നെ വേറൊരു തരത്തിൽ നടക്കാറുണ്ട്, അതുകൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരട്ടോ. പല തരത്തില് റിയാക്ഷൻസ് നടക്കും, അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. സപ്പോസ് ഈ യുറേനിയം 235 ന്യൂട്രോൺ ബോംബാർഡ് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് വേറൊരു തരത്തിലൂടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ ബേരിയവും ക്രിപ്റ്റോണും ഉണ്ടാവുന്നത് പോലെ തന്നെ വേറൊരു റിയാക്ഷനും പോസിബിലിറ്റി ഉണ്ട്. അത് ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു, അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫിഷൻ പ്രോസസ്സ് ഇങ്ങനെയും നടക്കാം. ദറ്റ് ഈസ് എസ് ബി ആന്റിമണിയും ഒപ്പം നിയോബിയവും ഉണ്ടാവാം. നിയോബിയം ആന്റിമണി 133 51 നിയോബിയം. സോ റിമൈനിങ് എത്രയാണെന്ന് നോക്കുക. നിയോബിയം വരുന്നത് 99 41. ആഡ് ചെയ്ത് നോക്കൂ, 133 + 99 232 കിട്ടും. 41 + 51 92. അപ്പൊ ഇവിടെ 4 മാസ് നമ്പർ കുറവുണ്ട്, അറ്റോമിക് നമ്പറിൽ വ്യത്യാസം ഇല്ല. അതിനർത്ഥം മാസ് നമ്പർ 4 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 4 ന്യൂട്രോണ് ഇതിന്റെ കൂടെ ഒപ്പം എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഒന്നുകിൽ ഈ ഫിഷൻ പ്രോസസ്സ് ഇങ്ങനെ നടക്കാം, അല്ലെങ്കിൽ ഈ ഫിഷൻ പ്രോസസ്സ് ഇങ്ങനെ നടക്കാം.
ഇതേ ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വേറൊരു തരത്തിലും കൂടി നടക്കാൻ സാധ്യതയുള്ളത് യുറേനിയം 235-92 നിങ്ങളൊരു ന്യൂട്രോൺ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഇറ്റ് വിൽ അഗെയിൻ 236-92 മാറിയതിന് ശേഷം ഫിഷൻ പ്രോസസ്സ് നടക്കും. ഇപ്പോൾ മാസ് ഫ്രാഗ്മെന്റ്സ് പ്രോഡക്റ്റുകൾ വരുന്നത് ക്സെനോണും ഒപ്പം സ്ട്രോൺഷ്യവുമാണ്. ക്സെനോണിന്റെ മാസ് നമ്പർ 140 അറ്റോമിക് നമ്പർ 54 കിട്ടുന്നത്. സ്ട്രോൺഷ്യത്തിന്റെ മാസ് നമ്പർ കിട്ടുന്നത് 94 സ്ട്രോൺഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ കിട്ടുന്നത് 38 പ്ലസ്. ഇപ്പൊ നോക്കൂ മാസ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 140-94 140 കൂടെ 94 ആഡ് ചെയ്യുമ്പോൾ 4-3 234 കിട്ടുക. പക്ഷെ മാസ് നമ്പർ 54+38 92 തന്നെ കിട്ടും. ഇപ്പോ മാസ് നമ്പറിൽ 2 കുറവുണ്ട്, അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ 2 പുറത്തോട്ട് എമിറ്റ് ചെയ്യും. അപ്പൊ ഈ 3 എങ്ങനെ വേണമെങ്കിലും ഫിഷൻ നടക്കാം. യുറേനിയം 235 പല ടൈപ്പ് ഫിഷൻ പ്രോസസ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വ്യത്യാസം വരുന്നത് ഫ്രാഗ്മെന്റ് മാസ് ന്യൂക്ലിയകൾ മാറുന്നതിനോടൊപ്പം തന്നെ ഓരോ ഫിഷൻ കഴിയുമ്പോഴും പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. മോസ്റ്റ് കോമൺലി നടക്കുന്ന ഈ ഫിഷൻ പ്രോസസ്സിൽ 3 പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഒരു ഫിഷൻ കഴിയുമ്പോൾ 4 എമിറ്റ് ചെയ്യും, അടുത്തതിൽ 2 എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഏത് പ്രോസസ്സ് വേണമെങ്കിലും യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷനിൽ നടക്കാം. ഏത് പ്രോസസ്സ് നടന്നാലും ആവറേജ് 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഒരു ന്യൂക്ലിയസിന്റെ ഫിഷനിൽ നിന്ന് പുറത്തോട്ട് വരും. അപ്പൊ ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. 3 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇവിടെ നമുക്ക് ഓരോ ഫിഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും ഉണ്ടാവുന്ന മാസ് ഫ്രാഗ്മെന്റ്സ്, അതായത് ബേരിയവും ക്രിപ്റ്റോണും ആന്റിമണിയും നിയോബിയവും ക്സെനോണും സ്ട്രോൺഷ്യവും, ഇവരെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയകളായിരിക്കും. അപ്പൊ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇവര് വീണ്ടും ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യും. അത് നമുക്ക് പഠിക്കാനില്ല, എക്സാമ്പിൾസ് എഴുതും വേണ്ട കേട്ടോ. ഇത്ര ഓർത്ത് വെക്കുക, യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡോട്ടർ ഫ്രാഗ്മെന്റ് ന്യൂക്ലിയകള് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പൊ അവര് വീണ്ടും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്ത് സ്റ്റേബിൾ എൻ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ഈ ഇപ്പോ ക്സെനോൺ സ്ട്രോൺഷ്യവുമാണ് എടുത്തതെങ്കിൽ ഈ ക്സെനോൺ വീണ്ടും ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്ത് ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതുപോലെ സ്ട്രോൺഷ്യവും എമിറ്റ് ചെയ്യും, ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തിട്ട് സ്റ്റേബിൾ എൻ പ്രോഡക്റ്റ് ആയിട്ട് മാറും. അത് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, ഫിഷൻ പ്രോസസ്സിന്റെ ശേഷം വരുന്ന മാസ് ഫ്രാഗ്മെന്റ്സ് വീണ്ടും റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയകളായിരിക്കും. അത് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ഫർദർ ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്ത് ഫൈനൽ എൻ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. അത് ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫിഷന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. നൗ ഇതില് ഇനീഷ്യലി ഈ ഒരു ന്യൂക്ലിയർ ഫിഷന് ശേഷം പുറത്തോട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന എനോർമസ് എമൗണ്ട് ഓഫ് എനർജി ഈ മാസ് ഫ്രാഗ്മെന്റ്സിന്റെയും ന്യൂട്രോൺസിന്റെയും കൈനറ്റിക് എനർജി ആയിട്ടാണ് പുറത്തോട്ട് വരിക. ഓർത്ത് വെക്കുക, ഫിഷന് ശേഷം എമിറ്റ് ചെയ്യപ്പെടുന്ന എനോർമസ് എമൗണ്ട് ഓഫ് എനർജി ഈ ന്യൂക്ലിയസുകളുടെ ഒപ്പം ന്യൂട്രോണുകളുടെയും, അതായത് ഡോട്ടർ ന്യൂക്ലിയകളുടെയും ന്യൂട്രോണിന്റെയും കൈനറ്റിക് എനർജിയുടെ രൂപത്തിലാണ് ആ എനർജി പുറത്തോട്ട് എമിറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഈ എനർജി അറ്റ്മോസ്ഫിയറിലെ മാറ്റർ പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി ഹീറ്റിന്റെ ഫോമിലാണ് നമുക്ക് അനുഭവപ്പെടുക. പറഞ്ഞ് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. യുറേനിയത്തിന്റെ ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ബേരിയവും ക്രിപ്റ്റോണും സ്പ്ലിറ്റ് ചെയ്യുന്നു, ഒപ്പം 3 പുറത്തോട്ട് വരുന്നു. ഈ പുറത്തോട്ട് വരുന്ന ബേരിയവും ക്രിപ്റ്റോണും ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് പുറത്തോട്ട് വരിക. അതിനർത്ഥം ബേരിയത്തിന്റെയും ക്രിപ്റ്റോണിന്റെയും പിന്നെ വരുന്ന ഈ 3 കൈനറ്റിക് എനർജി വളരെ ഹൈ ആയിരിക്കും. ഈ കൈനറ്റിക് എനർജി എവിടുന്ന കിട്ടിയത്? ഫിഷന്റെ മൂലം പുറത്തോട്ട് വരുന്ന ഡിസിന്റഗ്രേഷൻ എനർജിയാ. അപ്പൊ ഡിസിന്റഗ്രേഷൻ എനർജി ആദ്യം മാസ് ഫ്രാഗ്മെന്റ്സിന്റെ കൈനറ്റിക് എനർജിയുടെയും ഒപ്പം വരുന്ന ന്യൂട്രോണുകളുടെ കൈനറ്റിക് എനർജിയുടെയും ഫോമിലാണ് കാണപ്പെടുക. പിന്നീട് ഈ എനർജി സറൗണ്ടിങ്സിലുള്ള അറ്റ്മോസ്ഫിയറിക് മാറ്റർ പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അത് ഹീറ്റിന്റെ ഫോമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ നടന്നു കഴിഞ്ഞാൽ ആ നടക്കുന്ന റീജിയനിൽ എനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ ഹീറ്റ് എനർജിയെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമുക്ക് ഒരുപാട് യൂസേജസ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ് ന്യൂക്ലിയർ റിയാക്ടർ.
അപ്പോൾ ന്യൂക്ലിയർ ഫിഷന് ശേഷം പുറത്തോട്ട് വരുന്ന എനോർമസ് എമൗണ്ട് ഹീറ്റ് എനർജി യൂസ്ഫുൾ ആയിട്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിന് ഒരു എക്സാമ്പിളാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ. അപ്പം ന്യൂക്ലിയർ റിയാക്ടറിനകത്തെ ഫിഷൻ പ്രോസസ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഹീറ്റ് എനർജി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫിഷൻ പ്രോസസ്സ് അൺകൺട്രോൾഡ് ആവും, അൺകൺട്രോളബിൾ ആയിട്ട് എനർജി ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. ന്യൂക്ലിയർ ഫിഷൻ കൺട്രോളബിൾ അല്ല. ഒരു ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് നിങ്ങളൊരു ഫിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന ന്യൂട്രോണുകളെല്ലാം തന്നെ അടുത്ത ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഫിഷൻ നടന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. അതാണ് അൺകൺട്രോളബിൾ ഫിഷൻ. അൺകൺട്രോളബിൾ ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഹീറ്റ് എനർജി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് എക്സാമ്പിളാണ് ന്യൂക്ലിയർ ബോംബ് അഥവാ ആറ്റം ബോംബ്. അപ്പോൾ നമ്മൾ കൺട്രോളബിൾ ആയിട്ട് ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദാറ്റ് കൺട്രോളബിൾ ഫിഷൻ ഫോർ ന്യൂക്ലിയർ റിയാക്ടർ. അതാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫിഷനിൽ മനസ്സിലാക്കി വയ്ക്കുക. കൺട്രോളബിൾ ഫിഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും. സോ നന്നായി പഠിക്കുക, ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.